ഇന്ന് ഞാൻ പച്ചമാങ്ങയും തൈരും വെച്ചിട്ട് അടിപൊളി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഈ ഒരു ചമ്മന്തി മതി ഒരു പ്ലേറ്റ് ചോറ് ഞാൻ അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ അത്യാവശ്യം പുളിയുള്ള രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അല്പം തൈര് കടുക് ചുവന്ന മുളക് ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ചമ്മന്തിക്ക് വേണ്ടത് ഇനി നമുക്ക് ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കടഞ്ഞ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം ആദ്യം നമുക്ക് വറ്റൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിന് വേണ്ടി അല്പം എണ്ണ ചൂടാക്കി അതിലേക്ക് വറ്റൽ ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ശരിക്കും ഈ മുളക് കനലിലിട്ട് ഒന്ന് ചുട്ടെടുക്കണം അപ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുക എൻ്റെ വീട്ടിലാരും ചമ്മന്തി അരക്കാൻ മിക്സ് മിക്സി ഉപയോഗിക്കാറില്ല ഈ ഒരു സംഭവത്തിലാണ് ഞങ്ങൾ ചമ്മന്തി അരക്കാറുള്ളത് മിക്സിയിൽ അരക്കിനേക്കാൾ നല്ല ടേസ്റ്റ് കിട്ടുക ഇതിലരക്കുമ്പോഴാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ ഈ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കടുക് അതുപോലെ പച്ച കുരുമുളക് ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് അതൊന്ന് ചതച്ചെടുക്കാം മുളക് ചതച്ചെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം കാരണം ഇനി മാങ്ങയോടെ ചതച്ചെടുക്കുമ്പോൾ ഒന്നിച്ചിടാനുള്ള സ്ഥലമല്ല അതുകൊണ്ടാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഞാൻ ഈ മാങ്ങ നല്ലപോലെ ചതച്ചെടുക്കണില്ല എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കടിക്കണതാണ് ആ ഒരു ടേസ്റ്റാണ് എനിക്കിഷ്ടം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇവിടെ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് എനിക്ക് നല്ലപോലെ എരിവ് വേണം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മുളക് ചേർത്തിട്ടുള്ളത് എരിവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലോട്ട് അല്പം തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഇനി തൈര് ചേർക്കുന്നത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ അല്പം വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഇതിൽ തൈര് ചേർക്കുന്നുണ്ട് ഇഷ്ടം തൈര് ചേർത്തിട്ടുള്ള ഈ ചമ്മന്തി നല്ല ടേസ്റ്റാണ് നല്ല പുളിയും നല്ല എരിവും ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ തൈര് ചേർത്തിട്ടുള്ള മാങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്